നമ്മളോട് കൂത്തും കൂടിയാട്ടത്തെ പറ്റിയും സംസാരിക്കുന്നത് പ്രശസ്ത കൂത്തു കൂടിയാട്ടം ആചാര്യനായ ശ്രീ പൊതിയിൽ നാരായണ ചാക്യാരാണ്. കൂത്തു കൂടിയാട്ടം എന്നിവ എങ്ങനെയാണ് ഉണ്ടായത്? കൂത്തും കൂടിയാട്ടവും ഹിന്ദുക്കളുടെ ആചാരങ്ങളെ പറ്റിയും മത കാര്യങ്ങളെ പറ്റിയും പഠിപ്പിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കലാപരിപാടിയാണ്. ക്ഷേത്രങ്ങളിലാണ് ഇത് നടത്തുന്നത്. കൂത്തും കൂടിയാട്ടത്തിനും പ്രചാരം എങ്ങനെയാണ് കിട്ടിയത് പഴയകാലത്ത്? പഴയകാലത്ത് പിന്നെ വേറെ ആളില്ലായിരുന്നു. ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തന്മാർക്ക് പുരാണ ഇതിഹാസങ്ങളിൽ പരിചയം നേടുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിലാണ് കൂത്ത് നടത്തിയിരുന്നത്. ഏതൊക്കെ കുടുംബങ്ങളാണ് ഈ കലാരൂപത്തിനെ വളർത്തിയെടുത്തതും പിന്തുടർന്നതും? പ്രധാനമായിട്ട് മൂന്ന് കുടുംബങ്ങളെ ഉള്ളൂ. പൊതിയിൽ അമ്മഞ്ഞൂര്, കടങ്ങൂര്. അതുകൂടാതെ പിന്നെ വന്ന പല ചാക്യന്മാരും കൂടിയിട്ട് അഞ്ചാറ് കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവരിൽ ഒന്നോ രണ്ടോ കുടുംബക്കാർ മാത്രമേ കൂത്ത് നടത്തുന്നുള്ളൂ. ഈ കൂത്തും കൂടിയാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൂത്ത് വെറും പുരാണ കഥകൾ പറയലാണ്, വാചികമാണ്. കൂടിയാട്ടം അഭിനയമാണ്. സംസ്കൃത നാടകങ്ങളെ അഭിനയിച്ച് കാണിക്കുന്നതാണ് കൂടിയാട്ടം. രണ്ടും പുരാണ കഥകളെ പറ്റിയേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു കൂത്തും കൂടിയാട്ടവും കലാകാരൻ രൂപപ്പെടുന്നത്? കൂത്തും കൂടിയാട്ടവും കലാകാരന്മാർ കുടുംബത്തിൽ നിന്നാണ് പഠിത്തം തുടങ്ങുന്നത്. കൂത്തിന് പ്രബന്ധങ്ങളാണ്, ചമ്പു പ്രബന്ധങ്ങളാണ് കൂത്തിന് ഉപയോഗിക്കുന്നത്. കൂടിയാട്ടത്തിന് സംസ്കൃത നാടകങ്ങളാണ് ഉപയോഗിക്കുന്നത്. നാടകത്തിൽ വേഷം കെട്ടണം. അത് കഥകളിയിലെ പോലെ ചായല്യം, മനയോല മുതലായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് വേഷം കെട്ടുന്നത്. കിരീടമുണ്ട്, കേശഭാരമുണ്ട്. ഇന്നത്തെ കാലത്ത് കൂത്തിനെയും കൂടിയാട്ടത്തിനെയൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? കൂത്തും കൂടിയാട്ടവും വളരെ ക്ഷയിച്ചു വരികയാണ്. ചാക്യാന്മാരുടെ കുടുംബങ്ങൾ അധികം ആരും പഠിക്കുന്നു തന്നെയില്ല. മറ്റുള്ള ചില ആളുകളെ കലാമണ്ഡലത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കലാകാരന്മാരുണ്ട്. കൂത്തും കൂടിയാട്ടവും നശിക്കുകയില്ല. ഈ കഥകളിക്ക് കിട്ടിയ മാതിരത്തെ പ്രചാരം എന്തുകൊണ്ടാണ് കൂത്തിനെ കിട്ടാത്തത്? കഥകളിക്കൊക്കെ വളരെ മുമ്പേ ഉണ്ടായതാണ് കൂടിയാട്ടം. കൂടിയാട്ടം ഉണ്ടായി, അത് കണ്ടിട്ടാണ് കഥകളി ഉണ്ടായത് തന്നെ. കൂടിയാട്ടത്തിലും കഥകളിയും തമ്മിലുള്ള വ്യത്യാസം, കഥകളി എവിടെയും നടത്താം. കൂടിയാട്ടവും കൂത്തുമൊക്കെ ക്ഷേത്രങ്ങളിലേ നടത്തുള്ളൂ. അതുപോലെ മുദ്രകൾ കാണിക്കുന്നതിന് മാതയിലൊതുങ്ങിയ മുദ്രകളാണ് കൂത്തിനും കൂടിയാട്ടത്തിനുമുള്ളത്. കഥകളിക്ക് അങ്ങനെയല്ല, വിശാലമായിട്ട് കൈ രണ്ടും നീർത്തി കാണിക്കുന്ന രീതിയിൽ, വലുതാക്കി കാണിക്കുന്ന രീതിയിലാണ്. അതെവിടെയും ആകാം. കൂത്ത് അമ്പലങ്ങളിൽ മാത്രമേ പറ്റൂ. അപ്പൊ കൂത്ത് ക്ഷേത്രകലയാണല്ലേ? ക്ഷേത്രകലയാണെന്ന് മാത്രമല്ല, അനുഷ്ഠാന കലയുമാണ്. വഴിപാടായിട്ടും കൂത്തും കൂടിയാട്ടമൊക്കെ ആളുകൾ നേരാറുണ്ട്, നടത്താറുണ്ട് വലിയ അമ്പലങ്ങളിൽ. എത്ര കാലം പഠിക്കണം? പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞാൽ ഒരു 16 കൊല്ലം പഠിക്കണം ശരിക്കും കൂത്തും കൂടിയാട്ടവും മനസ്സിലാകണ്ടെ. പക്ഷെ ഇത്രയും കാലമൊക്കെ ക്ഷമിച്ചിരിക്കുന്നവർ വളരെ കുറവാണിപ്പോൾ. ഈ ശാകുന്തളം കൂടിയാട്ടമായിട്ടുണ്ടോ? ശാകുന്തളം കൂടിയാട്ടമില്ല, കാരണം ഭക്തിപ്രധാനമായിട്ടുള്ളതാണ് കൂടി. പക്ഷെ ശാകുന്തളം കൂടിയാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പോയി ശാകുന്തളത്തിൻ്റെ ഒരു ഭാഗം ഒരു ചാക്യാർ അഭിനയിക്കുകയുണ്ടായി. അത് പുതിയ ഒരു സമ്പ്രദായമായിട്ട്. പ്രസിദ്ധമായ കൂത്ത് കലാകാരന്മാരൊക്കെ ആരൊക്കെയാണ്? പൊതിയിൽ നാരായണ ചാക്യാർ, ഉണ്ണിച്ചാക്യാർ, ഇരിഞ്ഞാലക്കുള ചാച്ചു ചാക്യാർ, അവരൊക്കെയാണ് പ്രസിദ്ധരായിട്ടുള്ളത്. കൂത്തിന് കിട്ടിയ ചില കയ്യടികൾ എന്തൊക്കെയാണ്? കൂത്തിന് പലതരത്തിലുള്ള കയ്യടികൾ കിട്ടിയിട്ടുണ്ട്. കൊച്ചി മഹാരാജാവിൻ്റെ ഒരാള് ഒഴിഞ്ഞ വല്യമ്പുരാനാവുകയുണ്ടായി. അത് ചില പ്രത്യേകകാര്യമായിട്ടുള്ള ചില ബന്ധങ്ങൾ ഉണ്ട്. ആ ഒഴിഞ്ഞ വല്യമ്പുരാനെ സാധാരണ ഒഴിപ്പിച്ചതാണോ എന്ന് ചോദിച്ചത് തൃപ്പൂണിത്തുറ വെച്ച് അദ്ദേഹത്തിന് വിരൽ ചൂണ്ടി ഒരു ചാക്യാരാണ്. ഒഴിഞ്ഞതോ ഒഴിപ്പിച്ചതോ എന്ന് ചോദിച്ചു. ആ തമ്പുരാൻ അണിയറയിൽ ഒന്ന് ചാക്യാരോട് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞ ഒഴിപ്പിച്ചതാണ്, ഒഴിഞ്ഞതല്ല. അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ഏതോ ജർമ്മൻ രാജകുമാരനുമായിട്ട് അദ്ദേഹം സംസാരിച്ചുവെന്നും ഒഴിഞ്ഞില്ലെങ്കിൽ ശിക്ഷിക്കുമെന്നും ഒഴിയുകയാണെങ്കിൽ നല്ല നിലയിൽ കഴിയാമെന്നും
അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം ഒഴിഞ്ഞ വിദ്യമ്പ്രാനായി. കൂത്ത് വിരുതി അത് ഏറ്റവും കൂടുതലുള്ളത് പ്രതീക്ഷാക്കാർക്കാണ്. കൂത്ത് നടത്താൻ വേണ്ടിയിട്ട് നിലങ്ങളും പുരയിടങ്ങളും നേരത്തെ ഏൽപ്പിക്കുക. ആ അവർ പറയുന്ന ദിവസം ഇങ്ങോട്ട് ക്ഷണനൊന്നും ഉണ്ടാവില്ല, നമ്മൾ അന്വേഷിച്ചു എന്ന് കൂത്ത് നടത്തിക്കൊള്ളണം. ബെന്നിമല, വെള്ളൂര് മുതലായ ഞങ്ങൾക്ക് ഒരുപാട് കൂത്ത് സ്ഥലങ്ങളുണ്ട്. ഒക്കെ കൂത്ത് അവരിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള നിലങ്ങളും പുരയിടങ്ങളും ഒക്കെയാണ്. അരിപ്പാട്ട് കൂത്തിന് 16 ഏക്കർ നിലമുള്ള വേമ്പനാട്ട് കായലിലേക്ക് പമ്പാനദി എന്നൊഴുകുന്നിടത്തുള്ള കട്ടക്കുഴി നിലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ മാങ്ങാനത്തുമൊക്കെ ധാരാളം നിലങ്ങളും പുരയിടങ്ങളും കൂത്ത് വിരുത്തിയായിട്ട് കൂത്ത് നടത്തുന്നതിനുള്ള വൃത്തി. അപ്പോൾ കൂത്തിന് വരണമെന്നൊന്നും അവർ എടുത്തയക്കില്ല, നമ്മൾ തന്നെ ചെന്ന് കൂത്ത് നടത്തിക്കൊള്ളണം. കാരണന്മാരാണ് ആദായം എടുക്കുന്നത്, അതുകൊണ്ട് അവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയും ചെയ്യും. ഈ സ്ത്രീകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു? സ്ത്രീകൾ സാധാരണ ചാക്യാരുടെ സ്ത്രീകൾ ആരും പോവാറില്ല, അവരെ ഇല്ലോടമ്മമാർ അല്ലെങ്കിൽ ഇല്ലത്തോടമ്മമാർ എന്നൊക്കെയാണ് പറയാറ്. നമ്പ്യാരുടെ സ്ത്രീകളാണ് വേഷം കെട്ടാനും അവിടെ അരങ്ങത്തിരുന്ന് കൈമണി കൊട്ടാനും നങ്ങിയാരമ്മമാരാണ്. സ്ത്രീകൾക്ക് പണ്ടേ പ്രാധാന്യമുണ്ട്. ഈ നങ്ങിയാരമ്മമാരാണ് വേഷം കെട്ടുന്നതും. പണ്ടുകാലം മുതലേ സ്ത്രീകൾ സ്ത്രീവേഷം സ്ത്രീകളാണ് കെട്ടുന്നത്. ശൂർപ്പണഖ മാത്രം നല്ല ശരീരപുഷ്ടിയുള്ള ചാക്യാമാരാരെങ്കിലും ആയിരുന്നു. ഈ ബ്രാഹ്മണന്മാരും രാജാക്കന്മാരും എങ്ങനെയാണ് സഹായിച്ചത്? ബ്രാഹ്മണന്മാരും രാജാക്കന്മാരും ഒക്കെ എങ്ങനെയാണ് സഹായിച്ചത്? ബ്രാഹ്മണർ കൂത്ത് നടത്തണമെങ്കിൽ മുമ്പിൽ ഒരു ബ്രാഹ്മണനെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് നിയമം. അത്രയ്ക്ക് പ്രാധാന്യമാണ്. മഹാരാജാക്കന്മാർക്കും കൂത്തിനോട് വലിയ പ്രാധാന്യമാണ്. കാരണം കൂത്തിനെ വിമർശിക്കാം, രാജാവിനെയും വിമർശിക്കാമെന്നൊരു അലിഖിത നിയമമുണ്ട്. അതുകൊണ്ട് രാജാക്കന്മാർക്കും കൂത്തിനെപ്പറ്റി വലിയ താല്പര്യമാണ്. മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ കൂത്ത് അനുവദിച്ചിട്ടുണ്ട്. വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ 5 പൂജയും വലിയ വലിക്കല്ലും ഉള്ളിടത്തേ കൂത്ത് നടത്താവുന്നൊരു നിയമമുണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ല. ഏത് ചന്തയുടെ നടുവിലും ആളുകൾ കൂത്ത് നടത്തി പോകുന്നുണ്ട്. ഈ കൂത്ത് എന്ന വാക്ക് തമിഴാണോ അതോ സംസ്കൃതമാണോ? കൂത്തെന്ന വാക്ക് തമിഴാണ്. തമിഴിലും പാവക്കൂത്ത്, ആര്യക്കൂത്ത് എന്നൊക്കെ പറഞ്ഞ് പലതരം കൂത്തുണ്ട്. അവിടുന്ന് വന്നതാണ് കൂത്ത്. സംസ്കൃതത്തിൽ നിന്ന് കൂടുതൽ ധാതുവിനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്ലേശിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ടുകാലത്തെ കൃതികളിൽ വരെ കൂത്തിനെ പറ്റി തമിഴ് സാഹിത്യത്തിൽ പറയുന്നുണ്ട്. പറവൂർ കൂത്തച്ചാക്കയ്യൻ ആടലിൽ മികന്തവൻ എന്ന് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട് തമിഴിൽ. ഇപ്പോൾ ചാക്യാർമാർ മാത്രമാണോ കൂത്ത് കളിക്കുക? അല്ല, ഇപ്പോൾ ചാക്യാന്മാര് മിക്കവാറും പ്രധാന വഴി ജീവിത മാർഗത്തിലേക്ക് വേറെ പോവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ആളുകൾ കലാമണ്ഡലത്തിലും മാർഗിയിലും കൂത്തും കൂടിയാട്ടവും പഠിപ്പിക്കുന്നുണ്ട്. അവരാണ് ഇപ്പോഴധികവും അത് ചെയ്യുന്നത്. ഈ മുദ്രകളിൽ എന്തൊക്കെയാണ് വ്യത്യാസം കഥകളിയിലും മുദ്രയിലും? മുദ്രകളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ കഥകളിയിലെ മുദ്രകൾ വിശാലമായിട്ട് നടത്തും. ചാക്യാർകൂത്ത് ചിലപ്പോൾ രാജാവെന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെ കാണിക്കുകയുള്ളൂ. മറ്റേ കഥകളിയിലാവുമ്പോൾ കൈ മുഴുവൻ അകത്തി മോൾ ഇങ്ങനെ കാണിക്കും. മറ്റേ മാറിൻ്റെ അകത്ത് നിൽക്കും. ഇതാണ് മുദ്രകളെ കാണിക്കുന്നതിനുള്ള വ്യത്യാസം. കൂത്തിനെ ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പറയാം? കൂത്തിനോട് ബന്ധപ്പെട്ടവർ വേറെ എന്തെങ്കിലും പറയാം? ബന്ധപ്പെട്ട് കൂത്തുകാരനും മുമ്പ് പറഞ്ഞ പോലെ ഒഴിഞ്ഞതോ ഒഴിപ്പിച്ചതോ എന്ന് ചോദിച്ചതുപോലെ കഥകളും പറയാറുണ്ട്. തൃപ്പൂണിത്തറ ഒരു കൂത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ തൃപ്പൂണിത്ത മഹാരാജാവിന് ഇഷ്ടപ്പെടാത്ത എന്തോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ നിന്ന് തന്നെ സ്ഥലം വിട്ടോളണം. ചാക്യാർ പറഞ്ഞു, ഒരു തിരി കത്തിച്ചു തന്നാൽ ഞാൻ പൊക്കോളാം. അത് കേട്ടപ്പോൾ ആ ഈ ദേഷ്യപ്പെട്ട് പറഞ്ഞ ആൾ ചിരിക്കുകയാണ് ചെയ്തത്. കാരണം അവർ തിരി കത്തിച്ചുകൊണ്ട് പോയാൽ കൊച്ചി രാജ്യം കടന്ന് തിരുവിതാംകൂറിലെത്താം എന്ന മഹാരാജാവിനെ വീണ്ടും ആക്ഷേപിക്കുകയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം സന്തോഷമായിട്ട് വിളിച്ചുകൊണ്ട് പോയി സമ്മാനം കൊടുത്താണ് വിടുകയുണ്ടായത്. അതുപോലെ പല ദിക്കിലും പല അനുഭവങ്ങളും ചാക്യാർക്ക് വിമർശിക്കാമെന്നും
അതിനാരും മറുപടി പറയരുതെന്നും മറുപടി പറഞ്ഞാൽ ഉടമ അഴിച്ചു വെച്ച് പോകണമെന്നും ഒരു നിയമമുണ്ട്. അത് കാരണം മഹാരാജാക്കന്മാരെ പോലും അടുത്ത് കെട്ടിയാൽ ഇഷ്ടം പോലെ പരിഹസിക്കാറുണ്ട്. പൂച്ചക്കണ്ണനായ ഒരു രാജാവിനെ പൂച്ചക്കണ്ണ എന്ന് വിളിച്ചു. അദ്ദേഹം രാത്രിയിൽ രാജ്യാരി പോകാൻ നേരത്ത് വാളുമായിട്ടൊന്ന് ഇപ്പോഴെന്ത് പറയുന്നു എന്ന് ചോദിച്ചു. പൂച്ചയെ കണ്ട എലിയെ പോലെയായി ഞാൻ എന്ന് പറഞ്ഞ് അവിടെ പൂച്ച വന്നപ്പോൾ നിങ്ങളുടെ സ്വാഭാവിക സ്വഭാവമാണെന്ന് പറഞ്ഞ് സമ്മാനം കൊടുത്തിട്ട് പോകുകയാണ്.